അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കിടിലെ റെസിപ്പി തന്നെയാണ്. നല്ല പിന്നെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടും സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു മുട്ട ഒഴിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു അര കിലോ ബോൺലെസ് പീസ് ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കാണ് ഇത്. ഒരു മുട്ടയും കുറച്ച് വിനാഗിരിയും, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗാർലിക് പൗഡറാണ്, അതേപോലെ കാൽ സ്പൂണ് ഓനിയൻ പൗഡർ, ഒരു കാൽ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, ഒരു അര സ്പൂണോളം പാപ്രിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കേ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേ. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനാണ്, നമ്മൾ പോപ്കോണിന് കട്ട് ചെയ്യൂലേ അതേപോലെ കട്ട് ചെയ്ത ചിക്കനാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അര കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുത്തത് ഒരു മുട്ട, രണ്ട് സ്പൂണ് വിനാഗിരി, കുരുമുളകിൻ്റെ പൊടി, ഉള്ളിൻ്റെ പൊടി, പിന്നെ വെളുത്തുള്ളിൻ്റെ പൊടിയും പാപ്രിക്കയും, പാപ്രിക്ക ഇല്ലെങ്കിൽ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കേ. അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വലിയൊരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കൻ പൊടിയാണ്, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പിന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ് അത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഓനിയൻ പൗഡറാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ആണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാപ്രിക്കയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഒരു കാൽ സ്പൂണാണ്. പിന്നെ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ, എന്നാലേ നമ്മൾ പൊടിയെല്ലാം മൊത്തമായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർന്നു കിട്ടും. മറ്റേതാകുമ്പോൾ പിന്നെ ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ട് പൊടിയിൽ മുക്കി കുറേ സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേ. ഇത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കണേ, എന്നാലേ നമ്മൾ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഈ പൊടി പിടിക്കുള്ളൂ, അതല്ലെങ്കിൽ ചില ഭാഗത്തൊന്നും ഈ പൊടി ആവില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിത് പിന്നെ ഇടുന്നുണ്ട്. നമ്മളെ ചിക്കനിൽ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ചൂടുള്ള ഓയിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ആക്കുമ്പോൾ അതല്ലെങ്കിൽ ഇല്ല, പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞിട്ട് ഉള്ളൊന്നും പിന്നെ അങ്ങനെ കുക്കാവൂല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കേ.
അപ്പോൾ ചിക്കൻ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെയുള്ള പാക്കറ്റ് ചപ്പാത്തിയാണ് എടുക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ പുരയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൈദ, ഉപ്പ്, കുറച്ച് ഓയിൽ, പിന്നെ പാൽ ചേർത്തിട്ട് കുഴച്ചിട്ട് ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 5 ചപ്പാത്തി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതേപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചപ്പാത്തി ഓരോരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ ആക്കി കൊടുക്കാം. അപ്പോൾ സൈഡ് ഒന്ന് വിട്ടുപോകുന്നതിന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല മുഞ്ച, കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ അത് മുഴുവൻ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രിസ്പി ആയിപ്പോവും. പിന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മയോണൈസും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ കെച്ചപ്പൊക്കെ കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓട്ട് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ച കോണാക്കി വെച്ച ചപ്പാത്തി ഇല്ലേ, അതിലേക്ക് ഇത് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ കാണുമ്പം തന്നെ നമ്മളെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഇതേപോലെ സ്റ്റാർട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കാണാനും കഴിക്കാനൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.